മാർച്ച് നിശ്ചയിച്ച മഹറിനേക്കാൾ കൂടുന്നത് നല്ലതല്ല. ഫതഹുൽ ബഹ്റിനിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഇന്നത്തെ കണക്കിന് പൊന്നുകൊണ്ട് പറഞ്ഞാൽ ഏകദേശം ഒരു 4.5 പവനോളമുള്ള സ്വർണം കൊടുത്താൽ അത് വളരെ കൂടുതലായി പോകില്ല, അതിനേക്കാൾ കൂടുതലാണെങ്കിൽ നല്ലതല്ല. കൊടുത്താൽ തെറ്റൊന്നുമില്ല, എത്രയും കൊടുക്കാം. അതിനെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്, സ്ത്രീധനത്തെ പറ്റി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ വിഷയങ്ങളും പറഞ്ഞിട്ടു, ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെ ജീവിക്കണമെന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. ഭാര്യയും ഭർത്താവും തന്നെ വലിയ ബന്ധ, ചെറിയ ബന്ധമല്ല, വലിയ ബന്ധമാണ്. ചിലക്കൊരു ധാരണ ഉണ്ട്, പെണ്ണ് കെട്ടുക അത് സാരമില്ല, ഒരു ദിവസം കെട്ട് കെട്ടി, പിന്നെ ഒരു ദിവസം വിടുക, ആ ഒരു ദിവസം വിട്ടു, അങ്ങനെ കല്യാണം തന്നെ അങ്ങനെ. സുബ്ഹാനല്ലാഹ്, നീ അറിയോ, നീ വിവാഹം കഴിച്ച ഭാര്യ, ആ ഭാര്യ മരിച്ചുപോയാൽ അവളെ സ്വത്തിന്റെ പകുതിയോളം നിനക്ക മക്കളില്ലെങ്കിലും, നീ അതറിയില്ലേ? സുബ്ഹാനല്ലാഹ്, നീ മരിച്ചാലോ നാലിലൊന്നവക്ക, അവ ചെറിയ ബന്ധാ, മരണപ്പെട്ടതിന് ശേഷം നിനക്ക് വേണേ വേറെ കെട്ടുകയും ചെയ്യാം, അവൾക്ക് വേണേ വേറെ വിവാഹം കഴിക്കുകയും ചെയ്യാം, ശേഷം സ്വത്തും വാങ്ങിയിട്ട്. അത് ചെറിയ ബന്ധമൊന്നുമല്ലത്, വലിയ ബന്ധാ. സ്വത്ത് തന്നെ വലിയ വിഷയാ. ചില ആളുകളുണ്ട് പെണ്ണുങ്ങൾക്ക് സ്വത്ത് കൊടുക്കൂല, പെങ്ങന്മാരെ സ്വത്തൊന്നും ഓഹരി ചെയ്ത് കൊടുക്കൂല, ആങ്ങളാര് കയ്യിൽ വെച്ച് ഇങ്ങനെ കൂടും. കടുത്ത ഹറാം, കടുത്ത ഹറാം. സ്ത്രീകളെ സ്വത്ത് വാങ്ങിച്ചു കൊടുത്തേക്കണം, ഒരു നയാകാശ് പോലും പൊരുത്തപ്പെടാതെ. ഒരു പെങ്ങളതും ഒരാങ്ങൾക്കും ഹലാലാവൂല, ഒരു കുടുംബക്കാരനും ഹലാലാവൂല. ചിലർക്കൊരു ധാരണയാ, പെങ്ങന്മാരെ സ്വത്ത് ആങ്ങളാരെടുത്താല് അതിന് കുഴപ്പമൊന്നുമില്ല, അറബികളെ കട്ടാ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനൊക്കെ ചില ധാരണയുണ്ട് ചില മനുഷ്യന്മാർക്ക്. അറബികളെ കട്ടാ ഒരു പ്രശ്നമില്ല, പെങ്ങളത് ആങ്ങളെടുത്താ പ്രശ്നമൊന്നുമില്ല, ആങ്ങളെന്റെ പെങ്ങളെടുത്താ പ്രശ്നമൊന്നുമില്ല, അങ്ങനെയൊന്നുമല്ല. ഹക്ക് ഹക്ക് തന്നെയാണ്, അത് ശരിക്കും ആലോചിച്ചോളണം. പെങ്ങന്മാരെ സ്വത്തൊക്കെ ഭാഗിച്ചു കൊടുത്തോളണം. അതുപോലെ അറബികളും കക്കാൻ പറ്റൂല, ടെലിഫോണ് പോലും പൊരുത്തപ്പെടാത്ത ഫോണ് പോലും വിളിക്കാൻ പറ്റൂല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വലുതാ. 5 ദിവസം ഞാൻ സംബന്ധിച്ച് പ്രസംഗിച്ച സി ഡി ഉണ്ട്, വേണമെങ്കിൽ വാങ്ങി കേൾക്കാം. ഇപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ ഔലിയാക്കളെ കറാമത്ത് പറയേണ്ട സ്ഥല, ഔലിയാക്കളും കറാമത്തും എന്നൊരു വിഷയം ഞാൻ പ്രസംഗിച്ച സി ഡി ഉണ്ട്, വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി നല്ല സുഖമായിട്ട് കേൾക്കാൻ താൻപോളുണ്ടാകും. അത് തന്നെ പറഞ്ഞ സി ഡി ഉണ്ട്. ഷാഫി മാമൃതിയെ പറ്റി മാത്രം പ്രസംഗിച്ച സി ഡി ഉണ്ട്. കള്ളുടിക്കുന്ന മനുഷ്യന്മാരുണ്ട് ഇപ്പൊ പല സ്ഥലത്തും, കുടങ്ങിയില്ലെങ്കിലും. സുബ്ഹാനല്ലാഹ്, മദ്യത്തെക്കുറിച്ച് തന്നെ ഞാൻ പ്രസംഗിച്ച സി ഡി ഉണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, കള്ളു കുടിക്കുന്നവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഗൗരവമുള്ളതാണ്. അത് ചെറിയ വിഷയമല്ല, ക്യാൻസർ ഉണ്ടാക്കുന്ന വിഷയമല്ലേ അത്, കരളിന് രോഗമുണ്ടാക്കുന്നതല്ലേ അത്, ബുദ്ധി നശിപ്പിക്കുന്നതല്ലേ അത്, ഏറ്റവും മോശമല്ലേ മദ്യപാനം, ദോഷമല്ലേ മോശമല്ലേ. ചോദിക്കട്ടെ, ആ കള്ളു കുടിക്കുന്ന മനുഷ്യന്മാരുണ്ട് പോൽ, അവരാലോചിക്കണം. മുസ്ലിമീകളാണെങ്കിൽ അത് കടുത്ത നജസല്ലേ, ഏത് നിലക്കുള്ള നജസാണത് അറിയാമല്ലോ. കാട്ടത്തെക്കാൾ ഗൗരവമുള്ള നജസ്, കാരണം വിസർജിച്ചു കഴിഞ്ഞാൽ കട്ട കൊണ്ടും മണ്ണും കട്ട കൊണ്ടും കല്ലുകൊണ്ടും അതുപോലെ കടലാസ് കൊണ്ടും തുണി കൊണ്ടുമൊക്കെ തുടച്ചിട്ട് നിസ്കരിക്കാൻ വകുപ്പുണ്ടല്ലോ. മൂത്രമൊഴിച്ചാലും അങ്ങനെ അതാ കല്ലുകൊണ്ട് മനോഹരം ചെയ്ത് നിസ്കരിക്കാൻ വകുപ്പുണ്ടല്ലോ. പക്ഷേ ഒരൊറ്റ കള്ളൊരു മനുഷ്യന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ 1000 തുണിയെടുത്ത് തുടച്ചാൽ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ, കാരണം കാട്ടത്തെക്കാൾ ഗൗരവമുള്ള നജസല്ലേ കള്ള്. ഓ മുസ്ലിമീങ്ങളെ, ആരാണോ ലഹരിയുള്ളത് കുടിക്കുന്നത്, മൻ ശരിബ മുസ്കിറൻ, വല്ലവനും ലഹരിയുള്ളത് കുടിച്ചാൽ അന്ന് ഏറ്റെടുത്തൊരു കാര്യമുണ്ടെന്നവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? അവനെ അല്ല തീരത്തുൽ ഖബാൽ കുടിപ്പിക്കും. സഹാബത്ത് ചോദിച്ചു, അമാ തീരത്തുൽ ഖബാലിയ റസൂലല്ലാഹ്, എന്താണ് നബിയെ തീരത്തുൽ ഖബാൽ? അതേ, ലഹരി കുടിക്കുന്നവനെ അല്ല കുടിപ്പിക്കുന്ന ഒരു സാധനം. അതിന്റെ മറുപടി കേട്ടിട്ടില്ലേ ചെറുപ്പക്കാരെ?
ഗൗരവമുള്ള മറുപടിയല്ലേ. അറത്തു അഹിലിന്നാറ് നരകത്തിൽ കടക്കുന്ന അബൂജഹിലില്ലേ, നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വെറുക്കുന്ന അബൂജഹിൽ. നരകത്തിൽ കടക്കുന്ന ഫിർഔനില്ലേ, നമ്മൾ ഏറ്റവും വെറുക്കുന്ന ഫിർഔൻ. നരകത്തിൽ കടക്കുന്ന നമ്രൂദില്ലേ, ഇബ്രാഹിം നബിയെ തീരിട്ടവൾ, മൂസാ നബിയെ ആക്രമിച്ചവൾ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളുടെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടലുകൾ വലിച്ചു കൊണ്ടുപോയിട്ടവൾ. ഇങ്ങനെയുള്ള ദുഷ്ടന്മാര് കടക്കുന്ന നരകമില്ലേ, ആ നരകത്തിൽ നരകത്തിന്റെ ചൂടുകൊണ്ട്, അതാ നരകത്തിന്റെ ചൂടുകൊണ്ട് അവരെ ശരീരം പഴുത്തിട്ട് ആ പഴുത്ത സ്ഥലത്ത് നിന്ന് നീരൊലിക്കുമ്പോൾ, ചലമൊലിക്കുമ്പോൾ ആ നീരാണ് ആ ചലമാണ് സീനത്തുൽ ഖബാൽ. അത് ലഹരി കുടിക്കുന്നവനെ അന്ന് കുടിപ്പിക്കാതിരിക്കുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരാ, സൂഫി ഷഹീദിനെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരാ, ഇവിടെ മറവു ചെയ്യപ്പെട്ട തങ്ങന്മാരെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരാ, അതേ എരുമാട് ഉറൂസിന് അതാ ആലിമീങ്ങളെ കൂടെ സയ്യിദന്മാരെ കൂടെ മുഅ്മിനീങ്ങളെ കൂടെ പങ്കെടുക്കണമെന്ന് ഉദ്ദേശിച്ചു വന്ന ചെറുപ്പക്കാരാ, നീ മഹാന്മാരെ കൂടെയും അവരെ സിയാറത്തിലും അവരെ ഹളറത്തിലൊക്കെ വന്നിട്ട് അവസാനം നീ നിന്റെ ജീവിതത്തിൽ ലഹരി കുടിച്ചിട്ട് പടച്ച റബ്ബിന്റെ അടുക്കലെത്തുമ്പോ അബൂജഹലിന്റെ ചലം നക്കേണ്ടി വന്നാൽ, ഫിറഔനിന്റെ നീര് കുടിക്കേണ്ടി വന്നാൽ നിന്നെ പോലെ ലക്ഷണം കെട്ടവൻ വേറെയുണ്ടോ? അല്ലാഹുവേ, ഞങ്ങളെ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ചെറുപ്പക്കാർ അവരെ വിവരദോഷം കൊണ്ട് ദൗർബല്യം കൊണ്ട് ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ ലഹരി ഉപയോഗിച്ചവരുണ്ടെങ്കിൽ ഇനിമേലിൽ ഒരിക്കലും അത് കുടിക്കുകയില്ല തൊടുകയില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് തൗബ ചെയ്യാൻ അവർക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അതാ പാപങ്ങൾ വല്ലതും വന്നുപോയ പാപികളുണ്ടെങ്കിൽ റബ്ബേ, ഞങ്ങളൊക്കെയും ഏതെങ്കിലും പാപങ്ങൾ വന്നവരാകാം, ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പ് തരണേ റഹ്മാനെ. ഓ മുസ്ലിമീങ്ങളെ, ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള ഒരു വിഷയത്തിലേക്കും നമ്മൾ അത് പതിച്ചു പോകരുത്. മദ്യത്തെക്കുറിച്ച് തന്നെ പറഞ്ഞ സീഡിയുണ്ട്, അതുപോലെ എല്ലാ വിഷയങ്ങളിലും സീഡികളുണ്ട്. നാദാപുരത്ത് നടക്കുന്ന നടന്നുകൊണ്ടിരുന്ന ആ ഖണ്ഡനത്തിന്റെ സീഡികളുണ്ട്. ഇപ്പോൾ ഞാൻ ചുരുക്കി അല്പം ബർക്കത്തിന് വേണ്ടി പറഞ്ഞു നിർത്തട്ടെ. വല്ലുഹ വല്ലൈലീദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ وللآخرت خير لك من الأولى ولسوف يعطيك ربك فترضى. സൂറത്ത് വിരിഞ്ഞാന്നും അതിന്റെ തലേ ദിവസവും രണ്ടു ദിവസം തുടർച്ചയായി ഞാൻ പാറക്കടവിൽ വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അതിന്റെ സീഡി ഇൻഷാല്ലാ അടുത്ത കൊല്ലം കിട്ടും. അതിന് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സ്ഥിതി ബർക്കത്തിന് വേണ്ടി മാത്രം പറയുകയാണ്. ദുഹയെ തന്നെയാണ് സത്യം. അതിന് ഒരുപാട് തഫ്സീറുകളുണ്ട്. ദുഹ എന്ന് പറയുന്ന സമയം എല്ലാവർക്കും അറിയാം. സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം ഉച്ചവരെയുള്ള സമയമാണ്, അത് വലിയ ബർക്കത്തുള്ള സമയമാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നത്, ആ സമയത്ത് എല്ലാവരും കച്ചവടത്തിന് പോകുന്നത്, ആ സമയത്ത് ജോലിക്ക് പോകുന്നത്, വലിയ ബർക്കത്തുള്ള സമയമാണ്. രാവിലത്തെ വിഷയത്തിലൊക്കെ ബർക്കത്താണ്. ആ സമയത്ത് കിടന്നുറങ്ങരുത്, ആ സമയത്ത് മടിയന്മാരായിരിക്കരുത്. നന്നായി മനുഷ്യൻ അധ്വാനിക്കുകയും പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയമാണ്. ഇരിക്കട്ടെ, അങ്ങനെ ഒരു തഫ്സീർ അതിനുണ്ട്. വല്ലുഹ ദുഹ സമയം എന്ന തഫ്സീറുണ്ട്. വല്ലുഹ എന്നതുകൊണ്ട് ഉദ്ദേശം പകൽ, പകലാണ് എന്ന് തഫ്സീറുണ്ട്. പകൽ മൊത്തം അങ്ങനെയുണ്ടല്ലോ, ചിലപ്പോ ഒരു ഭാഗം പറഞ്ഞിട്ട് തീർത്തു ഉദ്ദേശിക്കലുണ്ട്. നമ്മൾ ഒരാളെ പറ്റി പറഞ്ഞു, ആ അവിടെ അങ്ങനൊക്കെ നടന്നില്ല, അതിന്റെ ഒക്കെ ഉള്ളിൽ മൂപ്പര കയ്യാട്ടോ. മൂപ്പര കയ്യല്ല, മൂപ്പര തന്നെയാ. പക്ഷേ മൂപ്പര കൈയുണ്ട് എന്ന് പറഞ്ഞാൽ മൂപ്പരുണ്ട്, കയ്യിനെ പറ്റി പറഞ്ഞാൽ കൈ മാത്രമല്ല ഉദ്ദേശം, അയാൾ തീർത്തുവാൻ.
അങ്ങനെ പ്രയോഗം ഉണ്ടല്ലോ. അപ്പൊ ദുഹ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന സമയം പറഞ്ഞു എന്നുള്ളൂ, പകല് മുഴുവൻ ഉദ്ദേശം. അങ്ങനെ തഫ്സീറുണ്ട്, അങ്ങനെ ഒരുപാട് തഫ്സീറുണ്ട്. കൂട്ടത്തിൽ രണ്ട് തഫ്സീർ എന്ന് ഞാൻ പറയാം. സാധാരണ പറയാത്ത രണ്ട് തഫ്സീർ, ഒന്ന് വല്ലുഹ, വല്ലുഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിലുള്ള കുടുംബത്തിലുള്ള ആടുങ്ങളെ തന്നെയാണ് സത്യം, തങ്ങന്മാരെ തന്നെയാണ് സത്യം. വല്ലുഹ അതിന്റെ ഒരു തഫ്സീറാണ്, തങ്ങന്മാരെ തന്നെയാണ് സത്യം. തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുന്നവരിലെ മുഴുവൻ പുത്തൻവാദികളും അല്ലാഹു ജല്ല ജലാലുഹു ആ സയ്യിദന്മാരെ മഹത്വം ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ഇവിടെയും തഫ്സീർ കാണാം. അതേ വല്ലുഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിലുള്ള ആണുങ്ങളെ തന്നെയാണ് സത്യം. ഓ സുഹൃത്തുക്കളെ, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്ന തീവ്രവാദികളുണ്ട്, ഭീകരവാദികളുണ്ട്, വർഗീയവാദികളുണ്ട്, പുത്തനാശയക്കാരുണ്ട്. മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട, ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്, ഇസ്ലാം വർഗീയതക്കെതിരാണ്. ലൈസ മിന്നാ മൻ ദഅ ഇലാ അസ്മിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. അവിടുന്നൊരിക്കലും വർഗീയവാദം പഠിപ്പിച്ചിട്ടില്ല, ഭീകരവാദം പഠിപ്പിച്ചിട്ടില്ല. ഓ സഹോദരന്മാരെ, എന്റെ പ്രസംഗമുണ്ട് ഇസ്ലാം ജിഹാദ് ഭീകരത, ഇസ്ലാം ജിഹാദ് ഭീകരത. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് കോപ്പിയെടുത്ത് സൗജന്യമായി തൃശൂർ ജില്ലയിലും മറ്റും വിതരണം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാം എന്താണെന്ന് പഠിക്കണം. മുസ്ലിം ചെറുപ്പക്കാർ ഭീകരവാദികളെ പിന്നാലെ പോകരുത്, തീവ്രവാദികളെ പിന്നാലെ പോകരുത്. അത് വിശദമായി പറയേണ്ട വിഷയമാണ് സുഹൃത്തുക്കളെ. അതിനെ സംബന്ധിച്ച് തന്നെ ഞാൻ പ്രസംഗിച്ച സീഡിയുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ ഓർക്കണം, അതേ തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുന്നവരുണ്ട്, പക്ഷേ തങ്ങന്മാർക്ക് ഒരുപാട് ബഹുമാനം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനമാണ്, അവിടുത്തെ സന്താന പരമ്പരകളെ ബഹുമാനം, അവിടുത്തെ കുടുംബത്തിന്റെ ബഹുമാനം. അതിലൊന്നാ പറഞ്ഞത് വല്ലുഹ, മുഹ എന്നതിന്റെ ഒരു ഉദ്ദേശം തന്നെ, ഒരു തഫ്സീർ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്താന പരമ്പരയിലുള്ള ആടുങ്ങളെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, വല്ലൈലീദാ സജാ, രാത്രിയെ തന്നെയാണ് സത്യം. അടങ്ങി ഒതുങ്ങിക്കൂടുന്ന രാത്രി, ആ രാത്രിയെ തന്നെയാണ് സത്യം. അതതിന്റെ നേരെ നേരെ വാക്കർത്ഥമനുസരിച്ചുള്ളൊരു തഫ്സീറാണ്. എന്നാൽ സുഹൃത്തുക്കളെ, അതിനും ഒരുപാട് തഫ്സീറുണ്ട്. അതിൽപ്പെട്ട ഒരു തഫ്സീറാണ് വല്ലൈലീദാ സജാ, അടങ്ങി ഒതുങ്ങി വീട്ടിൽ കഴിയുന്ന ബീവിമാരെ തന്നെയാണ് സത്യം. അടങ്ങി ഒതുങ്ങി വീട്ടിൽ കഴിയുന്ന തങ്ങന്മാരെ ഭാര്യമാരില്ലേ, തങ്ങന്മാരെ മക്കളായ പെൺകുട്ടികളില്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ പെൺകുട്ടികളില്ലേ, ആ പെൺകുട്ടികളെ തന്നെയാണ് സത്യം. അതാ ബീവിമാരെ തന്നെയാണ് സത്യം. ബീവി എന്ന് പറയുമ്പോഴേക്ക് ഏതെങ്കിലും ജിന്നി ബീവിയല്ല, ഏതെങ്കിലും കള്ളത്തരീക്കത്തിന്റെ ബീവിയല്ല, ഏതെങ്കിലും തട്ടിപ്പിന്റെ ബീവിയല്ല, ഏതെങ്കിലും കണക്ക് പറയുന്ന ബീവിയല്ല. മറിച്ച് ഞാൻ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട അതേ സ്ത്രീകളെ തന്നെയാണ് സത്യം. ഇത് ഈ ആയത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു തഫ്സീറാണ്. ഇനി വേറൊരു തഫ്സീർ പറയട്ടെ. വല്ലുഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട പ്രശോഭിതമായ മുഖത്തെ തന്നെയാണ് സത്യം, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തെ തന്നെയാണ് സത്യം. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസാ മുഹ്താജൻ ഇല സുറുജി വജ്ഹുകല്‍ വല്ലഹു ഹുജ്ജതുന യൗമായതിൻ അസുബിൽ ഹുജജി സല്ലി റബ്ബൽ അലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറുജി.
സയ്യിദുൽ കൗനൈനി വസ്സുറുജി. വിളക്കുകളതേതാവും? ആരായി വിളക്ക്? വിളക്ക് ആലിമീങ്ങളാ, മശായിഖന്മാരാ അവരാ വിളക്ക്. ആ വിളക്കിന്റെ വെളിച്ചത്തിലൂടെ പോയാലേ വെളിച്ചം കിട്ടൂ, അവരെ നേർവഴിയിലാവൂ. അതാ സുറുജ്. ഇന്ന ബൈതൽ അന്ത സാകിദുഹു ലൈസാ മുഹ്താജൻ ഇല സുറുജി. ഓ നബിയേ, തങ്ങൾ അതാ തങ്ങൾ പൂർണ്ണമായി തങ്ങളെ ഉൾക്കൊണ്ട മനസ്സ്, തങ്ങളെ സ്നേഹിച്ച കൽബ്, തങ്ങളിലേക്ക് തിരിഞ്ഞ മനസ്സ്, അങ്ങനെ ഓ നബി തങ്ങളിലേക്ക് മനസ്സ് തിരിഞ്ഞുകൊണ്ട് തങ്ങളെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന വ്യക്തി ലൈസാ മുഹ്താജന്നില സുറുജി. അദ്ദേഹത്തിന് തെർബിയത്തിന്റെ ശൈഖിന്റെ ആവശ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല, സുറുജിന്റെ ആവശ്യം വരുന്നില്ല. അവിടുന്ന് മനസ്സിലുണ്ടല്ലോ. ഇന്ന ബൈതൻ അസ്ത സാകിദുഹു ലൈസാ മുഹ്താജന്നില സുറുജി. തർബിയത്തിന്റെ വശായിഖന്മാരെ മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്ന പിൽക്കാലങ്ങളിൽ സലാത്ത് വർദ്ധിപ്പിച്ചാൽ അത് തർബിയത്തിന്റെ ശൈഖിന്റെ സ്ഥാനത്ത് നിൽക്കുമെന്ന് ആരിഫീങ്ങൾ പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലുണ്ടോ? അവിടുത്തെ പേര് സലാത്ത് വർദ്ധിപ്പിക്കുന്നുണ്ടോ? വേറെ ഒരു ശൈഖിന്റെ ആവശ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല. ഓ സുഹൃത്തുക്കളെ, വജുഹുക്കൽ വല്ലാഹു ഹുജ്ജതുന യൗമയതിൻ അസുബിൽ ഹുജജി. അവിടുത്തെ മുഖമുണ്ടല്ലോ പ്രശോഭിതമായ മുഖം. റബ്ബേ, ആ മുഖം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. റഹ്മാനെ, കഅന്ന ശംസതദൂറു ഫീ വജ്ഹിഹി, മുഖത്ത് കൂടി സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ആ പ്രശോഭിതമായ മുഖം. അതേ ഉമ്മത്തുകളെ, ഉമ്മത്തുകളെ, നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ജീവിക്കൂ. നിങ്ങൾ ഭയപ്പെടണ്ട, ഞാൻ നിങ്ങളെയും കാത്തിട്ട് ഹൗദുൽ കൗസറിന്റെ സമീപത്തുണ്ടാകും. ആ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നിങ്ങൾ വന്നോ, ഇന്നീനാഫ്സാലൈക്കും അന്തുശിരിക്കൂ ബഅദീ, നിങ്ങളൊക്കെ ശിർക്ക് ചെയ്യുമെന്ന പേടി എനിക്കില്ല. ഇപ്പോഴത്തെ പുത്തംവാദികൾ പേടി, അതാ ഉറൂസ് കഴിച്ചാ ചെറുക്കായി പോവോ, ജാറത്തിൽ പോയാ ചെറുക്കായി പോവോ, റസൂറുദാനെ വിളിച്ചാ ചെറുക്കായി പോവോ, മങ്കൂസമുലി തോതിയാ ചെറുക്കായി പോവോ, വൈദ്യമാനയില്ലാ ചെറുക്കായി പോവോ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലത്ത് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞതാണ്, നിങ്ങളൊട്ടാകെ, നിങ്ങളെല്ലാരും എന്റെ ഉമ്മത്തുകളൊക്കെ ഒട്ടാകെ ചെറുക്കപ്പെട്ടു പോകും, അങ്ങനെ ഒരു പേടി എനിക്കില്ല. എന്റെ സമുദായം ഒന്നടങ്കം ശിർക്കിൽ പെടൂല. പിന്നെ എനിക്ക് പേടിക്കുന്ന സംഗതി എന്താണെന്നറിയോ? വലാകിൻ നഖ്സാലൈക്കും മന്തും സതാലൈക്കും ദുനിയാ ഫതനാഫസൂഫിഹാ കമാ തനാഫസ മൻകാന ഖബ്ലകും. ദുനിയാവ് ഇങ്ങനെ ഉഷാറായി ഉഷാറായി വന്നിട്ട് ഓരോരുത്തർക്കും പണം ഇങ്ങനെ വർദ്ധിച്ചു വന്നിട്ട് നിങ്ങളെ പണത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ തമ്മിലടിക്കുമോ? നിങ്ങൾ പണത്തിന്റെ വിഷയത്തിൽ കലഹിക്കുമോ? നിങ്ങൾ പണത്തിന്റെ പേരും പറഞ്ഞ് ഭിന്നിക്കുമോ? നിങ്ങൾ പൈസയുടെ പേരും പറഞ്ഞ് തമ്മിലടിക്കുമോ? നിങ്ങൾ പൈസയുടെ പേരും പറഞ്ഞ് തമ്മിൽ കണ്ടാഗ്രഹിക്കുമോ? നിങ്ങൾ അതിന്റെ പേരിൽ മത്സരം നടത്തുമോ? നിങ്ങൾ പണത്തിന് വേണ്ടി അതാ കടിപിടി കൂടുമോ? അങ്ങനെ എന്റെ സമുദായം നശിച്ചു പോകുമോ? അവിടെയാണ് എന്റെ ഭയം. നിങ്ങൾ ചുരുക്കിൽ പെട്ടുപോകുന്നതിലല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞൊരു വാക്കാണ് നിങ്ങളങ്ങ് വന്നോ, ഞാൻ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും. നിങ്ങൾ വന്നോ, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ സാധുക്കളായ നമ്മൾ പോകുമ്പോ വജുഹുക്കൽ വല്ലാഹു ഹുജ്ജതുനാ
يوم يأتي الناس بالحجاجي ഓരോ സമുദായങ്ങളും അവരവരുടെ അമ്പിയാക്കളെ കണ്ടെത്താനുള്ള തെളിവുകളും കൊണ്ടുവരുമ്പോൾ ഓ നബീ അവിടുത്തെ പ്രശോഭിതമായ മുഖം അത് ഞങ്ങൾക്ക് തെളിവാണ് നബീ. ആ മുഖത്തെക്കുറിച്ചാണ് പറഞ്ഞത് അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖത്തെ തന്നെയാണ് സത്യം. അതൊരു തഫ്സീറാണ് സുഹൃത്തുക്കളെ. വല്ലൈലീദാ സജ അതിന്റെ ഒരു തഫ്സീറ് പറയട്ടെ. വല്ലൈ വല്ലുഹ വല്ലൈലീദാ സജ വല്ലൈലീദാ സജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഹ്ര മുബാറക്കിനെ തന്നെയാണ് സത്യം. വല്ലുഹ നബിയുടെ മുഖത്തെ തന്നെയാണ് സത്യം. വല്ലൈലീദാ സജ നബിതങ്ങളുടെ പുണ്യകേശത്തെ തന്നെയാണ് സത്യം. അവിടുത്തെ ശറഫാക്കപ്പെട്ട മുടിയെ തന്നെയാണ് സത്യം. ഇമാം റാദീ റളിയല്ലാഹു അൻഹു തഫ്സീർ ഉദ്ധരിക്കുന്നു. കാരണം അവിടുത്തെ രോമം സാധാരണയല്ല, അവിടുത്തെ പുണ്യകേശം സാധാരണ മുടിയല്ല, അവിടുത്തെ രോമം സാധാരണ രോമമല്ല, അവിടുത്തെ വിയർപ്പ് സാധാരണ വിയർപ്പല്ല, അവിടുത്തെ ഉപിനീര് സാധാരണ ഉപിനീരല്ല, അവിടുത്തെ കുപ്പായം സാധാരണ കുപ്പായമല്ല, അവിടുന്ന് ഉപയോഗിച്ചതൊന്നും സാധാരണയല്ല, അവിടുന്ന് തീരെ തന്നെ സാധാരണ മനുഷ്യനല്ല. പിന്നെയോ അവിടുന്ന് തുല്യതയില്ലാത്ത നേതാവാണ്. ചൊല്ലിക്കോ മദീനയിലേക്കൊരു സ്വലാത്ത്. മൗലായ സല്ലി വസല്ലിം ദൈമൽ അബദാല ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. സുബ്ഹാനല്ലാഹ്. കേരളത്തിൽ ഇറങ്ങുന്ന ഒരു പത്രം, സുബ്ഹാനല്ലാഹ്, ആ പത്രം അതിൽ ഒരു മൗലവിന്റെ ലേഖനം, ജമാഅത്തുൽ ഇസ്ലാമിയുടെ മൗലവിന്റെ ലേഖനം. എന്താണ് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്നു, അദ്ദേഹം സാധാരണ മനുഷ്യരെ പോലെ ഉറങ്ങിയും ഉണർന്നുമാണ് ഇത്രയും സംഘടിപ്പിച്ചത്. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യരെ പോലെ ഉറങ്ങിയ ബുഖാരിയിലുള്ളത് ഇന്ന ഐനയ്യ തനാമാനി വലായനാമു ഖൽബി, ഞാൻ ഉറങ്ങിയാൽ എന്റെ ഹൃദയത്തിന് ഉറക്കുണ്ടാവില്ല, കണ്ണിന് മാത്രമേ ഉറക്കുള്ളൂ. ഞാൻ ഉറങ്ങുമ്പോ സാധാരണ മനുഷ്യന്മാർ ഉറങ്ങും പോലല്ല, നമ്മളൊക്കെ ഉറങ്ങിയാൽ ഒതുവങ്ങ് പുറിഞ്ഞു അല്ലേ, കിടന്നുറങ്ങിയാൽ ഒതു പുറിയൂലേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങി കൂർക്കം വലിച്ചുറങ്ങിയാൽ ഒതു പുറിയൂല. അതുകൊണ്ട് തന്നെ കൂർക്കം വലിച്ചുറങ്ങിയിട്ട് ഒതു എടുക്കാതെ നിസ്കരിച്ച് ബുഖാരിയിൽ എത്രയുണ്ട്. കാരണം അവിടുത്തെ മനസ്സിനുറക്കില്ല. നമ്മൾ ഉറങ്ങിയാൽ പിന്നെ നമ്മളൊരു വിവരവും അറിയൂല, എന്താ നടക്കുന്നതെന്ന് അറിയൂല, എവിടെ നിന്നൊക്കെ എന്താ പോയെന്നും അറിയില്ല. അപ്പോ നമ്മൾ ഉറങ്ങിയാൽ ഒതു പറഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഉറക്കം സാധാരണയല്ല, അമ്പിയാക്കളുടെ ഒന്നും ഉറക്കം സാധാരണയല്ല. അതുകൊണ്ടല്ലേ യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫന്ദുർ മാദാ തറാ. ഇബ്രാഹിം നബി അലൈഹി സലാം ഇസ്മായിൽ നബി അലൈഹി സലാമിനോട് പറയാ, ചെറിയ കുട്ടീനോട് പറയാ, മോനെ നിന്റെ സ്വപ്നം നിന്നെ ഞാൻ അറക്കാൻ വേണ്ടി സ്വപ്നം കാണുന്നു. സുബ്ഹാനല്ലാഹ്, മകനെ അറക്കണമെന്ന് സ്വപ്നം കാണുക. അപ്പൊ വേഗം കത്തിയെടുക്കല, നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നം കാണുന്നു മോനെ. അപ്പൊ ഇസ്മായിൽ നബി ആകുന്ന കുട്ടിന്റെ മറുപടി എന്താ? യാബത്തി ഫൽമാ തുമർ കൽപ്പിക്കപ്പെട്ടതുപോലെ ചെയ്തോ ബാപ്പാ. ക്ഷമിക്കുന്ന മഹാന്മാരെ കൂട്ടത്തിൽ എന്നെയും എത്തിക്കാം.
മഹാന്മാർക്ക് കിബിറുണ്ടാവൂല, അവർ മഹാന്മാരെ കൂടെ കൂടി ജയിക്കാന്ന് അവരെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ആ മിനസ്സാബിരിയിൽ ക്ഷമിക്കുന്ന മഹാന്മാരെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തി കാണാം. ഹേ, ഞാൻ എന്നുള്ള വിചാരം മഹാന്മാർക്ക് ഉണ്ടാവില്ല, അത് ഈ സുന്നത്തിയമാത്തിന്റെ വിരോധിയായിട്ടുള്ളതാണ്. ഞാൻ ഡയറക്റ്റ് മനസ്സിലായില്ലേ? അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ. അപ്പൊ നിങ്ങൾ കണ്ടോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ അർക്കാൻ സ്വപ്നം കണ്ടതാ. അമ്പിയാക്കളെ ഉറക്ക് സാധാരണ ഉറക്കാണെങ്കിൽ ഇബ്രാഹിം നബി സ്വപ്നം കണ്ടതിന് മകനെ അർക്കാൻ ഒരുങ്ങല. എന്നാ പറയാ, ഈ മൗലവി ഇത് എഴുതിയ ജമാഅത്തുൽ ഇസ്ലാമിന്റെ മൗലവി മകനെ വിളിച്ചിട്ട് ഒരു ദിവസം, മോനെ ഞാൻ ഉറക്കിൽ നിന്നെ ഞെക്കിക്കൊന്നുകളയാൻ കണ്ടതാ. അപ്പൊ ഈ മകന്റെ മറുപടി എന്തായിരിക്കും? നിങ്ങളെ വെട്ടിക്കൊല്ലണോന്ന് ഞാനും കണ്ടിരുന്നായിരിക്കൂലേ. ഇങ്ങനെയാവൂലേ അങ്ങോട്ടിങ്ങോട്ടുള്ള മറുപടി. അപ്പൊ സുഹൃത്തുക്കളെ, അമ്പിയാക്കളെ സ്വപ്നം സാധാരണ സ്വപ്നമല്ല, അമ്പിയാക്കളെ ഉറക്കം സാധാരണ ഉറക്കമല്ല. പക്ഷേ ഈ ഉറങ്ങുന്ന മൗലവിക്ക് അത് തിരിഞ്ഞിട്ടില്ല. അവൻ ജീവിതം മുഴുക്കെ ഉറക്കിലാണ് കേട്ടോ, ഗാഫിലാണ്. ഇനി അദ്ദേഹം പറയുന്നത് കണ്ടോ നിങ്ങൾ, മുഹമ്മദ് നബി നിങ്ങളെപ്പോലെ കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണ്, മുഹമ്മദ് നബി നിങ്ങളെപ്പോലെ കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണ് എന്ന് പറയുന്നത് നബി തിരുമേനിക്ക് അവതീർണമായ വിശുദ്ധ ഖുർആനാണ്. ഇന്നാലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ വല്ലാഹി സുമ്മ വല്ലാഹി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ സീറോ മൗലവി എഴുതിയതാണ് കേട്ടോ സഹോദരന്മാരെ. സീറോ എന്നും ഓ എന്നും എഴുതിയാൽ ഒരുപോലെയല്ലേ? അതേ സുഹൃത്തുക്കളെ, അതേ ഈമാനുള്ളവൻ ഇങ്ങനെ എഴുതാൻ പറ്റുമോ, പറയാൻ പറ്റുമോ? സുബ്ഹാനല്ലാ, നിങ്ങൾ ചിന്തിക്കണം, ഇത് ദേശാഭിമാനിയിൽ വന്നതല്ല, മനോരമയിൽ വന്നതല്ല, മാതൃഭൂമിയിൽ വന്നതല്ല, ഇത് തേജസ് പത്രത്തിൽ വന്നതാണ് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്തിക്കൊണ്ട് ഖുർആനിന്റെ പേരിൽ ഈ പച്ചക്കള്ളം പറയട്ടെ? പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടേയില്ല. പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യരല്ലെന്ന് പറയുന്ന എത്രയെത്ര ആയത്തുകളാണ് ഖുർആനിലുള്ളത്, എത്രയെത്ര ഹദീസുകളാണ് ബുഖാരിയിലുള്ളത്. ചോദിക്കട്ടെ, നബി തിരുമേനിക്ക് അവതീർണമായ ഖുർആനിൽ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ഖുർആൻ റസൂലുള്ള കണ്ടിട്ടില്ലെന്ന് ഈ പുത്തൻവാദികൾ സമ്മതിക്കണ്ടേ? കാരണം നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നീ ലസ്തു മിസ്ലക്കും ഞാൻ നിശ്ചയം നിങ്ങളെ പോലെ അല്ല, ഇന്നീ ലസ്തു കഅഹദിൻ മിൻകും ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. ഇനി നിങ്ങൾ ഖുർആൻ നോക്കൂ, അത് ബുഖാരിയിലെ ഹദീസാണ്. ഇനി നിങ്ങൾ ഖുർആൻ നോക്കൂ, ഖുർആൻ പറയുന്നു, ഖുൽ പറയൂ നബിയെ, ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്. പറയൂ നബിയെ, ഇന്നമാ അന ബശർ, നിശ്ചയമായും ഞാൻ മനുഷ്യൻ മാത്രമാണ്, ഞാൻ ജിന്നല്ല, ഞാൻ മലക്കല്ല, ഞാൻ ദൈവമല്ല, ദൈവപുത്രനല്ല, ഞാൻ മനുഷ്യൻ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഞാൻ മനുഷ്യനായത്? മിസ്ലുകും നിങ്ങൾ മനുഷ്യരായതുപോലെ, നിങ്ങൾ മനുഷ്യരല്ലേ, ആ മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെടുന്ന ഞാനും മനുഷ്യനാണ്, പക്ഷേ നിങ്ങളെ പോലത്തെ മനുഷ്യനല്ല. യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ഇലാഹി ഏകനായ അല്ലാഹുവാണെന്ന് എനിക്ക് വഹി അറിയിക്കപ്പെടുന്നു. ഞാൻ വഹി അറിയിക്കപ്പെടുന്ന മനുഷ്യനാണ്, നിങ്ങൾ വഹി അറിയിക്കപ്പെടുന്ന മനുഷ്യരല്ല, നിങ്ങളും ഞാനും ഒരുപോലെയല്ല. ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് നിർദ്ദേശം നൽകുന്നു. മോനെ ഉറങ്ങിയോ? ഇല്ലല്ലേ? ഒരു ചെറിയ സംശയം ചോദിക്കട്ടെ,
ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിനോ? കൊടകിലൊക്കെ വന്നോ? ജിബ്രീലിനെ കണ്ടിനോ? ഇല്ല. എന്നാ പോട്ടെ, ഈ കുട്ടിനോട് ചോദിക്കാം, ഏതെങ്കിലും മലക്കുകൾ കണ്ടിനോ? ഇതുവരെ കണ്ടില്ല. ഇവിടെ ആരെങ്കിലും കണ്ടിരുന്നോ? ഇല്ല. മലക്ക് മലക്കിന്റെ രൂപത്തിൽ വന്നാൽ സാധാരണ മനുഷ്യന് കാണാൻ കഴിയൂല. നമ്മള് നിസ്കരിക്കുമ്പോൾ നമ്മളെ സഫിലൊക്കെ മലക്കുകളുണ്ട്, അവരുറക്കെ ആമീൻ പറയുന്നുണ്ട്.